നമസ്കാരം, നമ്പ്യാട്ടുമന മാന്ത്രികം ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നിങ്ങളുടെ വളരെയധികം കമൻറ്റുകളിവിടെ കിട്ടിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഞാനിപ്പോൾ ഈ വിഷയം എടുക്കുന്നത്. ലളിതാ സഹസ്രനാമം എങ്ങനെയാണ് ജപിക്കേണ്ടതെന്നുള്ളത് ഞാനിതിൽ ഡെപ്തായിട്ട് തന്നെ പറഞ്ഞുതരാം. വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്, അതുകൊണ്ട് നിങ്ങൾ ഹെഡ്ഫോൺ ഉപയോഗിച്ച് കേൾക്കുകയാണെങ്കിൽ അത് വളരെ ബെറ്റർ ആയിരിക്കും. ആദിപരാശക്തിയായ ജഗദീശ്വരിയുടെ 1000 വിശേഷണങ്ങൾ അഥവാ പേരുകൾ ഉൾക്കൊള്ളുന്ന പൗരാണിക ശാക്തേയ സ്തോത്രമാണ് ശ്രീ ലളിതാ സഹസ്രനാമം. ഭഗവതി സേവ മുതലായ ഏതൊരു ഭഗവതി പൂജകൾക്ക് ഇത് ജപിക്കാറുണ്ട്. ഇത് ജപിക്കുന്നത് ഐശ്വര്യം, ആഗ്രഹ സാഫല്യം, മോക്ഷം എന്നിവ സിദ്ധിക്കുവാനും ദുരിതമോചനത്തിനും അത്യുത്തമമാണ്. മാത്രമല്ല മനസ്സിന് അപാര ശക്തി കൈവരും. വിദ്യയ്ക്ക് സരസ്വതിയും ഐശ്വര്യത്തിന് ലക്ഷ്മിയും ധൈര്യത്തിനും ഭദ്രകാളിയെയും ഉപേസിക്കുന്നു. ഈ 3 രൂപങ്ങളിലായി വിളങ്ങുന്നത് ആദിപരാശക്തി തന്നെയാണ്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആയോധന കലയാണ് കേരളത്തിൻ്റെ കളരിപ്പയറ്റ്. കളരിയിൽ ദേവിയാണ് പ്രതിഷ്ഠ, ദേവനല്ല. കാരണം അങ്കത്തട്ടിൽ ധൈര്യത്തിന് തുല്യം പകരം വയ്ക്കാൻ മറ്റൊന്നില്ല. ഇവിടെ വിഷ്ണുവിനെയോ ശിവനെയോ സ്മരിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. എന്നാൽ പരാശക്തി ചൈതന്യത്തെ ചിന്തിക്കുന്ന മാത്രയിൽ തന്നെ മനസ്സ് ധൈര്യത്താൽ നിറഞ്ഞു തുളുമ്പും. 16 നൂറ്റാണ്ടിൽ വടക്കൻ കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു വീരയോദ്ധാവായിരുന്നു തച്ചോളിയോധനൻ. ആയോധന കലയായ കളരിപ്പയറ്റിൽ തികഞ്ഞൊരു അഭ്യാസിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഇഷ്ടമൂർത്തിയായിരുന്നു ലോകനാർക്കാവിലമ്മ. കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ മേമുണ്ടയിൽ സ്ഥിതി ചെയ്യുന്ന ഹൈന്ദവ ക്ഷേത്രമാണ് ഈ ലോകനാർക്കാവ്. ദുർഗാദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ലോകനാർക്കാവിലമ്മ എന്നാണ് ഭഗവതി അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിന് 1500 വർഷത്തെ പഴക്കമുണ്ട്. തച്ചോളിയോധനൻ ദിവസേന ഇവിടെ വന്ന് ആരാധിച്ചിരുന്നതായിട്ട് ചരിത്ര രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അരങ്ങേറ്റത്തിന് മുൻപ് എല്ലാ കളരിപ്പയറ്റ് വിദ്യാർത്ഥികളും ഈ ക്ഷേത്രത്തിലെത്തി വണങ്ങുന്ന പതിവ് ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അപ്പോൾ ലളിതാ സഹസ്രനാമ സ്തോത്രം എങ്ങനെ പാരായണം ചെയ്താൽ അതിൻ്റെ പൂർണ്ണ ഫലസിദ്ധി ലഭ്യമാകുമെന്ന് പറയാം. അതായത് പാരായണം ചെയ്യുന്ന 100,000 ആളുകളിൽ 1-2 ആളുകൾ മാത്രമേ ഈ സ്തോത്രത്തിലെ യഥാർത്ഥ അനുഭൂതി ആസ്വദിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവർ ഒരു വഴിപാട് പോലെ ഇത് വീടുകളിൽ പ്ലേ ചെയ്ത് കേൾക്കുന്നു, അല്ലെങ്കിൽ പാരായണം ചെയ്യുന്നു. ഈ പറഞ്ഞത് വാസ്തവം തന്നെയാണ്. നിങ്ങളൊരു പക്ഷേ ചോദിച്ചേക്കാം, തിരുമേനി എന്താ ഈ പറയുന്നത്, ഞാൻ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ജപിക്കുന്നത്, ഒരു തെറ്റും വരുത്താറില്ല ഇങ്ങനെ പറയുകയാണെങ്കിൽ. എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, നിങ്ങൾക്ക് ജീവിതത്തിൽ പരിപൂർണ സംതൃപ്തി ലഭിക്കുന്നുണ്ടോ? അതായത് ഒരു ഫുൾ ഫിൽനെസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല എന്നാണ് ഭൂരിഭാഗം ആളുകളുടെയും കമൻസ്. എന്നാൽ കേട്ടോളൂ, ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൻ്റെ അത്ഭുത ഫലസിദ്ധി അത് അനുഭവിച്ചറിയുക തന്നെ വേണം. കാരണം ഇതിലും മഹത്തായൊരു സ്തോത്രം ഇതുവരെ രചിക്കപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ആദിപരാശക്തിയെ മനസ്സുകൊണ്ട് കണ്ട 1000 നാമങ്ങൾ അർച്ചന ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം സുനിശ്ചിതമാണ്. മറ്റു മൂർത്തികളുടെ സഹസ്രനാമങ്ങളിൽ പല നാമങ്ങളും ഒന്നോ അതിലധികമോ തവണ ആവർത്തിക്കുന്നതായി കാണാം. എന്നാൽ ലളിതാ സഹസ്രനാമത്തിൽ ഒറ്റ നാമം പോലും വീണ്ടും ആവർത്തിക്കുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാധാരണക്കാരെ സംബന്ധിച്ച് ഈ സ്തോത്രം തെറ്റില്ലാതെ പാരായണം ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാലും ചിലർ പറയും എനിക്കിത് ബുക്ക് നോക്കി എല്ലാ ദിവസവും പാരായണം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന്. ഇങ്ങനെയുള്ള ആളുകളോട് ഞാൻ പറയാറുള്ളത്, നിങ്ങൾ 1000 നാമങ്ങൾ അലക്ഷ്യമായി പാരായണം ചെയ്യുന്നതിന് നല്ലത് ദേവിയുടെ 10 നാമങ്ങൾ ഹൃദ്യസ്ഥമാക്കിയിട്ട് പാരായണം ചെയ്യാനാണ്. അതാണ് കൂടുതൽ ശ്രേഷ്ഠം. എന്നാൽ എനിക്ക് നിങ്ങളോട് എല്ലാവരോടുമായി പറയാനുള്ളത്, നിങ്ങൾ പുസ്തകം നോക്കി പാരായണം ചെയ്യുന്നതിനും ഉത്തമം ഇത് പ്ലേ ചെയ്ത് കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ്. അതായത് അനുഭവമാണല്ലേ ഏറ്റവും വലിയ ഗുരു. ഇത്രയും നാളുള്ള എൻ്റെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ശ്രീ ലളിതാ സഹസ്രനാമം ഏത് രീതിയിൽ ഉപയോഗിച്ചാൽ അത് ജീവിതത്തിൽ അമൃത വർഷമായി മാറുമെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഒരു ബുള്ളറ്റ് അതായത് വെടിയുണ്ട എടുത്ത് ഒരാളുടെ ശരീരത്തിലേക്ക് കൈകൊണ്ടെറിഞ്ഞാൽ അയാൾക്ക് എന്ത് സംഭവിക്കാനാണ്? എന്നാൽ അതേ വെടിയുണ്ട തന്നെ ഒരു തോക്കിനുള്ളിലൂടെ ചുഴറ്റിയെറിഞ്ഞാലോ? ഈ പറഞ്ഞതുപോലെയാണ് സ്തോത്രത്തിൻ്റെയും മന്ത്രത്തിൻ്റെയും കാര്യം. എനിക്ക് നിങ്ങളെല്ലാവരും പ്രിയപ്പെട്ടവരാണ്. ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കൂ. ഇത്രയും നാളും നിങ്ങൾ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്ത രീതി മറന്നുകളയുക. ഇന്ന് മുതൽ നമ്മൾ 1 തൊട്ട് ആരംഭിക്കുകയാണ്. ആദ്യം ഞാൻ അതൊന്ന് ചുരുക്കി പറയാം, അതിനുശേഷം ക്ലിയറായി വിശദമായി പറഞ്ഞുതരാം. ലളിതാ സഹസ്രനാമം പ്ലേ ചെയ്ത് കേൾക്കുന്നതിനൊപ്പമാണ് നമ്മൾ ജപിക്കുക. ഇനി പറയുന്ന 3 രീതികളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് സ്വീകാര്യമായവ തിരഞ്ഞെടുക്കുക. ഓക്കെ, 1, ബുക്ക് നോക്കി അതിനൊപ്പം പാരായണം ചെയ്യുക. 2, നിലവിളക്കിന് മുന്നിൽ ചമ്രം പടിഞ്ഞിരുന്ന് കൈകൂപ്പി കണ്ണുകളടച്ച് ദേവിയെ മനസ്സിൽ കണ്ടുകൊണ്ട് സർവവും മറന്നിരിക്കുക. 3, നിങ്ങൾക്ക് അടുക്കള ജോലി ഉണ്ടോ? ചെയ്തോളൂ. വസ്ത്രങ്ങൾ ഇസ്തിരി ഇടാനുണ്ടോ? ചെയ്തോളൂ. നിങ്ങളുടെ കർമ്മേന്ദ്രിയങ്ങൾ അവിടെ പ്രവർത്തിക്കട്ടെ, മനസ്സ് ദേവിക്ക് കൊടുക്കുക. ഇനി അടുത്തത്, ഈ ലളിതാ സഹസ്രനാമം എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ്. ഞാൻ തരാം. എന്തുകൊണ്ടാണ് ഇവിടെ ഇത് ഞാൻ തരാം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, അതിൻ്റെ കാരണം ഇതാണ്. ഇത് നോൺ സ്റ്റോപ്പായി വേണം കേൾക്കാൻ. ഇതിനിടയിൽ പരസ്യങ്ങൾ വരാൻ പാടില്ല. ഇൻ്റർനെറ്റ് കട്ടായി ഇത് ഇടയ്ക്ക് വെച്ച് നിന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലളിതാ സഹസ്രനാമം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഹൈ ക്വാളിറ്റി HD MP3 ഫയലാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്ത് മറ്റ് ഡിവൈസുകളിൽ പ്ലേ ചെയ്യിക്കാവുന്നതാണ്. ഓൾറെഡി ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മതിയാകും നിങ്ങളുടെ ഫോണിൽ. ഒരു മഹത്തായ യജ്ഞത്തിനാണ് നമ്മൾ തുടക്കമിടുന്നത്. അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ MP3 പ്ലേ ചെയ്യുന്നതിനൊപ്പം
നമ്മുടെ സ്തോത്ര പാരായണം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനെയാകുമ്പോൾ അക്ഷരത്തെറ്റുണ്ടാകുമെന്നുള്ള പേടി വേണ്ട, ചൊല്ലുന്ന ടോൺ വ്യത്യാസം വരുമെന്നുള്ള ആശങ്കയും വേണ്ട, ആയാസപ്പെടേണ്ടിയും വരില്ല. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മനസ്സ് ഈ സ്തോത്രത്തിലെ വരികൾ ഏറ്റു ചൊല്ലാൻ തുടങ്ങും. എന്താ ഇതിൻ്റെ ടെക്നിക്ക് എന്നല്ലേ പറയാം. അതായത്, ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ ആദ്യമായി പഠിക്കുമ്പോൾ ഒരേ സമയം തന്നെ മുന്നോട്ട് നോക്കിയിരുന്ന് വാഹനം ഓടിക്കണം, ഗതാഗത നിയമങ്ങൾ പാലിക്കണം, വേഗത കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും ക്ലച്ച് അമർത്തി ഗിയർ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇതിനൊപ്പം തന്നെ തൊട്ടടുത്തിരിക്കുന്ന ആളുമായിട്ട് സംസാരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ ഏതെങ്കിലും ഒരു പാട്ട് ആസ്വദിച്ച് കേൾക്കാൻ നമുക്ക് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. എന്നാൽ ഡ്രൈവിങ്ങിൽ എക്സ്പെർട്ടായാലോ? ഈ പറഞ്ഞതെല്ലാം ഓട്ടോമാറ്റിക്കായി നടന്നുകൊള്ളും. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, എണ്ണിപ്പെറുക്കി സ്തോത്രം വായിച്ച് ആയാസപ്പെടാതെ ദേവിയുടെ തൃപ്പാദത്തിൽ മനസ്സർപ്പിച്ചുകൊണ്ട് കൂടെ ചൊല്ലുക, അത്ര തന്നെ. നമ്മുടെ മനസ്സിനൊരു പ്രത്യേകതയുണ്ട്, പറഞ്ഞു പഠിപ്പിച്ചാൽ മനസ്സ് പഠിക്കില്ല, അതായത് ഓർമ്മയിൽ നിൽക്കില്ല. എന്നാൽ ചൊല്ലി പഠിപ്പിച്ചാൽ അത് ഓർമ്മയിൽ നിൽക്കും. ഫോർ എക്സാമ്പിൾ, പെരിക്കൽ പട്ടിക പൈറ്റ് 2:20 9:54, ഇത് കൈവിരൽ എടുത്ത് എണ്ണുകയാണെങ്കിലോ സാധിക്കുന്ന കാര്യമാണോ? അതുപോലെ തന്നെയാണ് കൊച്ചുകുട്ടികളെ പാഠങ്ങൾ പറഞ്ഞു പഠിപ്പിക്കാതെ കൂടുതലും ചൊല്ലി പഠിപ്പിക്കുന്നത്. ആ ഗുണപാഠങ്ങൾ അവർ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെ സഹസ്രനാമം ചൊല്ലി തുടങ്ങണമെന്ന് പറയാം. നിത്യവും രാവിലെ സ്നാനം ചെയ്ത് ശരീരശുദ്ധി വരുത്തിയ ശേഷം നിലവിളക്ക് തെളിയിച്ച് അതിന് മുന്നിൽ നിന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ അല്പനേരം മൗനമായി പ്രാർത്ഥിക്കുക. ഇത് മനസ്സേകാഗ്രമാക്കാനുള്ള ആദ്യപടിയാണ്. അതിനുശേഷം സഹസ്രനാമ സ്തോത്രം പ്ലേ ചെയ്യുക. മനസ്സ് ലളിതാംബികയിൽ ലയിക്കും തോറും ശരീരത്തിന് ഭാരം കുറയുന്നതായി അനുഭവപ്പെടും. ഏതാനും ദിവസം കൊണ്ട് തന്നെ ജീവിത രീതിയിലും സംസാരത്തിലും നാം അറിയാതെ തന്നെ വ്യത്യാസം വരുന്നത് കാണാം. ഭസ്മമോ കുങ്കുമമോ രക്തചന്ദനമോ പ്രസാദമായി വയ്ക്കാവുന്നതാണ്. ജപത്തിന് ശേഷം അല്പം എടുത്തണിയാം. അതിനുശേഷം പുഷ്പങ്ങൾ യഥാവിധി അർച്ചന ചെയ്ത് നമസ്കരിച്ച് എഴുന്നേൽക്കാം. നാമം മനസ്സിൽ ഉറച്ചാൽ പിന്നെ ഓരോ നാമത്തിനും ഓരോ പുഷ്പം വീതം അർച്ചിക്കാം. എല്ലാ ദിവസവും രാവിലെയോ വൈകിട്ടോ സമയം ലഭ്യതയ്ക്കനുസരിച്ച് പാരായണം ചെയ്യാം. രണ്ടു നേരമായാൽ അതിവേഗം ഉത്തമ ഫലം നൽകും. അല്ലാത്ത പക്ഷം വെള്ളിയാഴ്ചകളിലോ സംക്രമങ്ങളിലോ പൗർണമി അമാവാസി ദിനങ്ങളിലോ ജപിക്കാവുന്നതാണ്. അർച്ചന ചെയ്യാൻ കഴിയുന്നവർ മാത്രം ചെയ്താൽ മതി. ശരീരശുദ്ധി നിർബന്ധമായും പാലിക്കണം. ഒറ്റയ്ക്ക് ജപിക്കുന്നത് വ്യക്തിപരമായ അഭിവൃദ്ധി നൽകും. കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി അംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ജപിക്കുന്നത് ഉത്തമമാണ്. ലളിതാ മൂലമന്ത്രത്തിൻ്റെ ശക്തി വാക്കുകൾക്കും പ്രവചനങ്ങൾക്കും അതീതമാണ്. നിത്യ ഉപാസന കൊണ്ട് മനസ്സ് ശാന്തമാകുകയും ശാരീരിക രോഗങ്ങൾ കുറഞ്ഞു തുടങ്ങുകയും ചെയ്യും. ക്രമേണ ജപിക്കുന്ന സമയത്ത് ഒരു ഊർജ പ്രവാഹം നമുക്ക് ചുറ്റും വലയം ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഇതുവരെ അനുഭവിക്കാത്തൊരു അനുഭൂതി നമ്മുടെ ഉള്ളിൽ വന്നെന്നറിയുന്നതായി തോന്നും. ഒട്ടും ആയാസപ്പെടാതെ തന്നെ എല്ലാ അറിവുകളും ക്രമേണ സ്വായത്തമാകുന്നതായി കാണാം. ക്രമേണ സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്നതും അനുഭവപ്പെടും. ആയുസ്സും ആരോഗ്യവും ലഭിക്കും. മക്കൾ ഉന്നത സ്ഥാനപ്രാപ്തി നേടും. അവർ മാതൃപിതൃഭക്തരുമാകും. അവസാന ഉപാസകന് മോക്ഷവും സായുജ്യവും ലഭിക്കുമെന്നുള്ള കാര്യം നിസ്തർക്കമാണ്. ഇത്രയധികം സൗഭാഗ്യങ്ങളുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ജപിക്കാതിരിക്കണം? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.